തീർച്ചയായിട്ടും സ്മിത ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി കൊണ്ടിരിക്കെ തന്നെ ഇസ്രായേൽ ഐക്യരാഷ്ട്ര സഭയുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളിലാണ് ഈ മണിക്കൂറുകളിൽ ബോംബിട്ടത് നാൽപ്പത് പേർ അത് ഒരു അഭയാർത്ഥി ക്യാമ്പായി മാറിയ സ്കൂളാണ് പക്ഷേ യു എൻ നിയന്ത്രണത്തിലാണ് എല്ലാം അവിടെ എല്ലാം നടക്കുന്നത് ആ സ്കൂളിൽ കൊണ്ടുപോയാണ് ഇസ്രായേൽ അതിഭീകരമായ രീതിയിൽ ബോംബിട്ട് നാൽപ്പത് പേർ മരണമടഞ്ഞു ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൻ്റെ വാർത്തകളാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ലോകരാജ്യങ്ങളുടെയൊക്കെ പ്രതിഷേധം എതിർപ്പും വരുന്നുണ്ട് ലോക കോടതി തന്നെ വിധിച്ചിരിക്കുകയാണ് ലോക കോടതി ഈ ഈ തരത്തിൽ റഫേൽ ആക്രമണം നടത്തരുതെന്ന് വിധി പുറപ്പെടുവിച്ചിരിക്കുക അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഈ രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ എന്ന് തന്നെ പറയാം അവരുടെ സഖ്യകക്ഷിയായ അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അദ്ദേഹ അധികാര കസേര നിലനിർത്താൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ പറഞ്ഞ് അമേരിക്ക തന്നെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണ് അമേരിക്ക നേരിട്ടെന്ന് പറയില്ല അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാന കമ്പനി നിർമ്മാണ കമ്പനി യുദ്ധ വിമാനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനി ലോഹ്ഹീഡ് എഫ് തേർട്ടി ഫൈവ് എന്ന അത്യാധുനിക വിമാനം ഇരുപത്തഞ്ചെണ്ണം ഇരുപത്തയ്യായിരം കോടി രൂപയുടെ വിമാനങ്ങൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ അമ്പത് യുദ്ധവിമാനങ്ങളുണ്ട് പശ്ചിമേഷ്യയിലാകെ ഇസ്രായേലിന് മാത്രമാണ് അമേരിക്ക എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ നൽകിയിട്ടുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഒരുപാട് തരത്തിൽ എല്ലാ കാര്യങ്ങളും നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യാനും റഡാർ സംവിധാനങ്ങളിലൂടെ സംവിധാനങ്ങളുടെ ശത്രുവിമാനങ്ങളെയൊക്കെ തുരത്താനും കഴിവുള്ള യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിന് കൊടുക്കും തോറും ഗസയിലെ നിരപരാധികളായ അല്ലെങ്കിൽ പാലസ്തീനിലെ നിരപരാധികളായിട്ടുള്ള ഒരുപാട് പേരാണ് കൊല്ലപ്പെടാൻ പോകുന്നത് അപ്പോൾ അമേരിക്കക്ക് ഇരട്ടത്താപ്പാണ് ഒരു ഭാഗത്ത് ഇസ്രായേലിനോട് യുദ്ധം നിർത്താൻ പറയുന്നു മറുഭാഗത്ത് വലിയ രീതിയിൽ യുദ്ധവിമാനങ്ങൾ നൽകുന്നു അതിനിടയിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള സംഭവകാസം ഇസ്രായേൽ അൻപതിനായിരം റിസർവ് സേനയെ വിളിച്ചിരിക്കുന്നു അവരോട് യുദ്ധത്തിന് തയ്യാറായിരിക്കാൻ പറയുന്നു അത് കാണിക്കുന്ന സൂചന ലബനനിലെ ഹെസ്ബുള്ളയും ഇസ്രായേലിൻ്റെ വടക്കൻ അതിർത്തിയിലുള്ള സൈന്യവും തമ്മിൽ വലിയ പോരാട്ടം നടക്കുകയാണ് ലബണനിൽ അവർ തീ തുപ്പുന്നു ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ തിരിച്ച് റോക്കറ്റുകൾ അയക്കുന്നു ഹെസ്ബുള്ള അപ്പോൾ ലബനനുമായിട്ടൊരു യുദ്ധത്തിന് ഗസ കഴിഞ്ഞാൽ ലബനൻ അല്ലെങ്കിൽ ഗസയോടൊപ്പം തന്നെ ലെബനനിലും ഒരു യുദ്ധമുഖം തുറക്കാനാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത് അപ്പം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ തരത്തിലുള്ള സംഭവാസങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ പലരും നടക്കുന്നുണ്ട് സി ഐയുടെ ഡയറക്ടർ അമേരിക്കയിൽ നിന്ന് വില്യം ബേൺസ് സംസാരിച്ചു ഖത്തർ പ്രധാനമന്ത്രിയുമായി ഈജിപ്തിലെ പ്രധാനമന്ത്രിയുമായി അമേരിക്കയുടെ ഡിപ്ലോമാറ്റ്സ് മുഴുവൻ രംഗത്തുണ്ട് പക്ഷേ ഇസ്രായേൽ ഒന്നിനും വഴങ്ങുന്നില്ല ഒരു ഭാഗത്ത് യുദ്ധം മറുഭാഗത്ത് സമാധാനം രണ്ടും യുദ്ധം നടക്കുന്നുണ്ട് സമാധാനം ഉണ്ടാകുന്നില്ല സ്പിത ഹാഷ്മി അല്ല ജെയിംസ് സാർ ഇവിടെ നമ്മുടെ മസ്കിൻ്റെ സ്റ്റാർഷിപ്പ് സ്റ്റാർഷിപ്പ് നാല് നാല് പരീക്ഷണങ്ങൾക്കുള്ളത് എത്തുന്നു അവിടെ അപ്പോൾ ആകാശക്കപ്പൽ എന്ന് നമ്മൾ ആദ്യം കേട്ടപ്പോൾ തമാശയായി തോന്നി അതിനുശേഷം എന്താണ് ചന്ദ്രനിൽ മനുഷ്യന്റെ കോളനി എന്നൊക്കെ കേട്ടപ്പോൾ അത് തമാശയായി കരുതിയപ്പോൾ അത് കുറച്ചുകൂടി ഗൗരവത്തിൽ അതൊക്കെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നൊരു തോന്നൽ അത് കാണുമ്പോൾ വാർത്ത കാണുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി ഇലോൺ മസ്ക് എല്ലാ കാര്യത്തിലും എത്രയൊക്കെ ഇതാണ് ന്യൂറാലിങ്ക് നമ്മുടെ തലയിലെ മസ്തിഷ്കത്തില് ചിപ്പ് ഘടിപ്പിച്ചു അതുപോലെ ഒരുപാട് ടെസ്ല ഇലക്ട്രിക് കാറുകൾ ടെസ്ല കൊണ്ടുവന്ന് ലോകത്ത് വൻ വിപ്ലവം ഉണ്ടാക്കി അതുവഴി ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ട് മാറി പുതിയ ഐഡിയാസിൻ്റെ ഒരു വലിയ പ്രവാചകനായിട്ടാണ് ഇലോൺ മസ്ക് അറിയപ്പെടുന്നത് ഒരുപക്ഷെ ട്വിറ്റർ ഏറ്റെടുത്ത് അദ്ദേഹത്തിന് ആദ്യം തിരിച്ചടി കിട്ടിയെങ്കിലും അദ്ദേഹം പിടിച്ചു നിൽക്കുകയാണ് ഒരുപക്ഷെ പല നിലപാടുകൾ എടുക്കുകയും വളരെ വിവാദ പുരുഷനായിട്ട് മാറുകയും ചെയ്തു പക്ഷേ സമ്പത്ത് ഉണ്ടാക്കുന്ന കാര്യത്തിൽ പുതിയ ഐഡിയാസിനെ സാമ്പത്തികമായിട്ടുള്ള ഒരു പുതിയ ക്രമത്തിലേക്ക് മാറ്റിമറിക്കുന്ന വലിയ സംഭാവന ചെയ്യുന്ന ആളാണ് എലോൺ മസ്ക് എലോൺ മസ്കിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ് സ്റ്റാർഷിപ്പ് ആകാശക്കപ്പൽ നക്ഷത്ര കപ്പൽ ഈ കപ്പലുമായിട്ട് അദ്ദേഹം ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും മനുഷ്യർ യാത്ര നടത്തി അവിടെ കുടിയേറ്റം നടത്തുന്ന ദിനങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നു പണ്ട് സയൻസ് നോവലുകളിലാണ് ഉണ്ടായിരുന്നത് പക്ഷെ അതിലേക്ക് ഒരു പടി കൂടി അടുക്കുന്നു എന്ന വാർത്തകളാണ് വരുന്നത് മൂന്ന് തവണ പരാജയപ്പെട്ടതാണ് സ്റ്റാർഷിപ്പിൻ്റെ ലോഞ്ചിങ് പരീക്ഷണം ഇത് നാലാം തവണ വിജയിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ മുകളിലോട്ട് പോയി ഓരോ സമയത്തും റോക്കറ്റുകൾ കൃത്യമായി താഴോട്ടേക്ക് വിട്ട് ഏറ്റവും അവസാനം ഈ നിയന്ത്രിതമായത് തിരിച്ചിറക്കുന്ന തരത്തിലത് വിജയിച്ചിരിക്കുന്നു അതിൻ്റെ വലിയ വലിയ തരത്തിലുള്ള നേട്ടമാണ് നാനൂറ് അടി ഉയരമുണ്ട് ഇതിന് വെച്ചാൽ നാൽപ്പത് ബിൽഡിങ്ങിൻ്റെ നാൽപ്പത് നിലയുള്ള ഒരു കെട്ടിടത്തിൻ്റെ നീളം ഒപ്പം വേണമെങ്കിൽ മൂന്നോ നാലോ തെങ്ങ് വലിയ തെങ്ങുകളുടെ ഹൈറ്റുള്ള ഇതാണ് അതിൽ നൂറ് പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം ചന്ദ്രനിലേക്കും പിന്നീട് ചൊവ്വയിലേക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നേ ഉള്ളൂ അപ്പോൾ ഈ റോക്കറ്റ് ഉപയോഗിച്ച് ഇരുപത്താറായിരം കിലോമീറ്റർ വേഗത്തിലാണ് യാത്ര ചെയ്യുന്നത് ഇലോൺ മസ്കിൻ്റെ സ്വപ്നം ലോകത്തിലെ എവിടേക്കും ഒരു മണിക്കൂറിനുള്ളിൽ എത്തിക്കാമെന്നുള്ളതാണ് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് കയറിയാൽ അമേരിക്കയിൽ ഒരു മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ അന്റാർട്ടിക്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ എത്തിക്കാമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്തായാലും ഇരുപത്താറായിരം കിലോമീറ്ററിൽ അത് യാത്ര ചെയ്യുന്നു എന്തായാലും ആ തരത്തിൽ ഈ സ്റ്റാർഷിപ്പ് ഒരു അത്ഭുതമായി മാറുകയാണ് അതിനിടയിൽ ബഹിരാകാശത്തു നിന്ന് വരുന്നത് സുനിത വില്യംസ് ഇന്ത്യൻ വംശജ ബഹിരാകാശ നിലയത്തിൽ അദ്ദേഹത്തിൻ്റെ അവരുടെ സഹയാത്രികനായ വില്യം മറ്റേ വിൽമോറിൻ്റെ ഒപ്പം എത്തിയിരിക്കുകയാണ് ഈ രണ്ട് ഈ വാർത്തകൾക്കിടയിൽ തന്നെ വലിയ അപകടത്തിൻ്റെ ഒരു ലക്ഷണം കാണിച്ചിരുന്നു ഹീലിയം ചോർന്ന് മറ്റ് ബഹിരാകാശ നിലയത്തിലേക്ക് അവർ സഞ്ചരിച്ചിരുന്ന പേടം കയറാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തായാലും പതിനഞ്ച് മിനിറ്റ് താമസിച്ചാണെങ്കിൽ അത് കയറി എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം അവർ തിരിച്ചു പുറപ്പെടും ചന്ദ്രനിൽ ചൈനയുടെ പേടകം അവിടെ ഇറങ്ങി അവർ ഗവേഷണം നടത്തുന്നത് അങ്ങനെ ബഹിരാകാശത്ത് ഒരുപാട് സംരംഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്മിത ഹാഷ്മി ശരി ഓക്കെ അപ്പോൾ പണ്ട് നമ്മൾ കേട്ടപ്പോൾ ഭ്രാന്ത് എന്നൊക്കെ തോന്നിരുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായി വരുന്നുണ്ട് എന്നാൽ മനുഷ്യന്റെ അന്വേഷണത്തിറയ്ക്ക്